ജില്ലാ ഫയർ ഓഫീസർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് മാലിന്യങ്ങളുണ്ട്. ഇനി ഒരു തീപിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് 2:48 മണിക്ക് കഴിഞ്ഞാലും ഒരു തീപിടുത്ത കാത്തിരി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത്, നമ്മൾ തീ അണച്ച് മുമ്പോട്ട് ഇവിടെ പ്രൊക്ലെയിൻ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അഥവാ എവിടെയെങ്കിലും ഒരു ഒരു ഇഗ്നിഷൻ ഉണ്ടായ ഫയർ ആയാലും അത് എത്രയും വേഗം നിയന്ത്രിക്കുക, മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുക. ഇപ്പം നിലവിൽ നമ്മൾ ഇത്രയും വലിയ ഒരു നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് അത്. നമ്മൾ ഭംഗിയായിട്ട് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം എന്ന് ഞാൻ പറയാം 12 ദിവസം ചുരുങ്ങിയ സമയമാണെന്ന് ചോദിച്ചാൽ, ഇത്തരം സംഭവങ്ങൾ ലോകത്ത് മറ്റ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഓൾറെഡി ഇവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അറ്റ് ഏർലിയസ്റ്റ് മൊബിലൈസ് ചെയ്യാൻ പറ്റും. കൂടാതെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനുകൾ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, പട്ടിമറ്റം, ഗാന്ധിനഗർ, ഏലൂർ, അങ്ങനെയുള്ള 5-6 സ്റ്റേഷനുകളിൽ നമ്മൾ നമുക്കൊരു ഇൻഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടിയാൽ മാക്സിമം 15 മിനിറ്റ് ഏത് ടൈമിലായാലും നമുക്കിവിടെ എത്താൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ മൊബിലൈസ്ഡ് ആവും. അതിന് നമ്മൾ പ്ലാൻഡ് ആണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ ജീവനക്കാർക്ക് നൽകി ഓരോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതല ഏൽപ്പിച്ച് അവരെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. 48 മണിക്കൂർ നിരീക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള നിരീക്ഷണമാണ്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ 12 ദിവസം എന്ത് ചെയ്തോ ആ ഒരു ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് 48 മണിക്കൂർ. അതിനുശേഷം എവിടെ ഇനി ഒരിക്കലും അത്രയും വ്യാപകമായിട്ടുണ്ടാവില്ല. കാരണം അതിന് മിനിമം ടൈം വേണം. ഇപ്പോൾ എല്ലാം നനഞ്ഞ് എല്ലാം നമ്മൾ നനച്ചിട്ടിരിക്കുകയാണ്, സെഗ്രിഗേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും അത് അവിടെ തന്നെ കൺഫേംഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ ജീവനക്കാരെ ഫയർ വാച്ചർമാരായിട്ട് നിയോഗിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായാലും അറ്റ് ഏർലിയസ്റ്റ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. നമ്മുടെ ഓൾ ഓണേഴ്സ് ആയിട്ടും റെസ്പോൺസ് ഉണ്ടാവും. അല്ലല്ല, ചെറിയ ടീം അല്ലേ, ചെറിയ ടീം. ഇപ്പോൾ സ്റ്റേറ്റ് ഫയർ സർവീസ് എന്ന് പറഞ്ഞാൽ 4000-ത്തോളം പേര് സ്ട്രെങ്ത് ഉള്ളൊരു ഇതാണ്. അപ്പോൾ ഒന്നല്ല, നമ്മൾ ഇന്ന് മുതൽ ഏകദേശം 1 ആഴ്ചക്കാലത്തേക്ക് ഒരു 7 ഫയർ ടെൻഡറുകൾ നൈറ്റ് ടൈം ഉൾപ്പെടെ ഇവിടെ ക്രമീകരിക്കാനും കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇവിടെ വന്ന് വാഹനങ്ങളിൽ വന്ന് പട്രോളിംഗ് പോലെ നടത്തി നിരീക്ഷിക്കാനും ഒക്കെയുള്ള എല്ലാം. ഇനി ഒരു ഒരിക്കൽ കൂടി ഇത് സംഭവിക്കാതിരിക്കാൻ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യും. അതാണ് നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാം ഈ സമയം ഒരു 1.5 മാസക്കാലത്തോളമായിട്ട് നമുക്ക് മഴ കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാം ഉണങ്ങി വരണ്ട് കത്താൻ തയ്യാറാവുന്ന സാഹചര്യത്തിലാണ് അന്നത്തെ ദിവസം മാർച്ച് 2 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു ദിവസത്തിലെ ഏറ്റവും കൂടിയ ചൂടുള്ള സമയത്താണ് ഉണ്ടാകുന്നത്. കൂടാതെ ആ സമയത്ത് എവിടെയാണോ കൂടുതൽ മാലിന്യങ്ങൾ കിടക്കുന്ന ആ ദിശയിലേക്കായിരുന്നു കാറ്റും. അതുകൊണ്ടാണിത് പെട്ടെന്ന് തന്നെ അൺകൺട്രോൾഡ് ആയിട്ട് നമ്മളൊരു മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്നതൊക്കെ പറയാം, വളരെ വേഗം തന്നെ ഇത് ക്രോസ് ചെയ്ത് പോയി. നമുക്ക് പലപ്പോഴും നമുക്ക് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 6-7 ഉയരത്തിൽ ഫ്ലെയിം വരുന്ന സമയത്ത് നമുക്കതിനെ ഡിഫെൻസീവ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുക ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളൊരു പ്ലാൻ തന്നെ തയ്യാറാക്കിയാണ് പോയത്. അപ്പോൾ ആ ഒരു രീതിയിൽ പോയതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിനൊരു മിനിമം ടൈം ഈ 12 ദിവസം തന്നെ തീർന്നതിൽ ഒരു പരിധിവരെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളാണത് ചെയ്തതെന്നൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ വെച്ചാൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫയർ സർവീസ് മാത്രമല്ല സിവിൽ ഡിഫൻസ്, അതുപോലെ പരസ്പര സഹായത്തിന് ധാരണയുള്ള BPCL ജീവനക്കാർ, പിന്നെ നേവിയുടെ ഫയർ ബ്രിഗേഡ്, ഹോം ഗാർഡ്സ് ആ ഒരു വിഭാഗം, പിന്നെ നമ്മുടെ ഞങ്ങളെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ തന്നെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ, കൃത്യമായ മോണിറ്ററിങ്, അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടിയാണ് പോയത്. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ പോവും. പിന്നെ നമുക്കൊരു എണ്ണം പറയുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ 12 ദിവസം നമുക്ക് ഫയർ സർവീസിൽ ഓൾട്ടർനേറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ന് കയറിയ ആൾ നാളെയും വരും, മറ്റന്നാൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരാൾ തന്നെ ഇവിടെ 1-ൽ കൂടുതൽ പ്രാവശ്യം എന്തായാലും ഒരു 6-7 വട്ടം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു ലേബർ എന്നുള്ള കണക്കിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു 1500-2000 പേര് സ്റ്റേറ്റ് ഫയർ സർവീസിന് പകുതിയോളം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ 13-12 ദിവസം ഇപ്പം ഇന്നും തുടർച്ചയായിട്ട് നിൽക്കുകയാണ്. രോഗാവസ്ഥ, അതായത് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ കാലമാണല്ലോ, ഫിസിക്കലി വീക്കായിട്ടുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ പുകയൊക്കെ അടിച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത തീർച്ചയായിട്ടുണ്ട്. നിലവിൽ ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഉൾപ്പെടെ അല്പം വീക്കാണ്. നമ്മളിനി 1-2-3 ദിവസം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ചെക്കപ്പിലൂടെയൊക്കെ അറിയാൻ പറ്റൂ. അതിനുശേഷം ബന്ധപ്പെട്ട ആരോഗ്യ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട്
നമുക്ക് ആവശ്യമായൊരു ബാക്കപ്പ്, നമുക്ക് വേണ്ട ഒരു ചികിത്സാ സംവിധാനം എന്തെങ്കിലും ആവശ്യമാവുന്ന പക്ഷെ അത് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട കളക്ടർ സാർ ഇന്നലെ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പോകും. കൂടാതെ ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്യും. ഇവിടെ വന്ന് ജോലി ചെയ്ത ഓരോരുത്തരെയും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കൃത്യമായിട്ട് നിരീക്ഷിക്കാനും ഏതെങ്കിലും തരത്തിൽ മറ്റു തരത്തിൽ ചികിത്സ വേണ്ട സാഹചര്യത്തിൽ അത് അറേഞ്ച് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിക്കുന്നുണ്ട്. അത് ന്യൂയോർക്ക് ഫയർ സർവീസിൻ്റെ ഡെപ്യൂട്ടി ചീഫ് ഫയർ ഓഫീസർ ജോർജ് സാറാണ്. അദ്ദേഹം എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻവയൺമെൻറ്റൽ കെമിസ്ട്രി പി ജിക്ക് പഠിച്ച മഹേഷ് മോഹൻ എന്നൊരു സുഹൃത്തുമൊക്കെ ആയിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ നമ്മളിവിടെ സ്വീകരിച്ച രീതികളെല്ലാം കൃത്യമാണെന്നും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയാൽ മതിയെന്നും അവർ പോകുന്ന പ്രൊസീജിയർ ശരിയാണ്, അതുകൊണ്ടാണ് അത് നമുക്കിപ്പോൾ ബോധ്യമായല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഒരു നമ്മളിത് ഇതിന് ഇവിടുത്തെ ഒരു കാര്യത്തിന് വേണ്ടി വ്യക്തമായൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. നമ്മളൊരു ഒരു ഹൈറൈസ് ബിൽഡിങ്ങിൻ്റെ പ്ലാൻ തയ്യാറാക്കുന്നതിൽ പറയാം, കൃത്യമായിട്ട് സെക്ടറുകൾ തിരിച്ചിരുന്നു, എങ്ങനെ ഓരോ ദിവസം അഡ്വാൻസ് ചെയ്യണം. അതുപോലെ ഒരിക്കൽ അണച്ച ഭാഗത്ത് നമുക്ക് പലപ്പോഴും ആദ്യത്തെ ഒരു 5-7 ദിവസം പ്രൊക്ലൈനുകൾ നമുക്ക് കുറവായിരുന്നു. കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും വാസ്റ്റ് ഏരിയയിലേക്ക് ആവശ്യത്തിന് കിട്ടാതെ വന്നപ്പോൾ അണച്ചു പോയ സ്ഥലത്ത് രണ്ടാമത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള മുൻകരുതലാണ് ആദ്യം സ്വീകരിച്ചത്. കാരണം സിവിയർനെസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് തീർന്നപ്പോൾ അവസാനത്തെ ദിവസങ്ങളിൽ പെട്ടെന്ന് തീർന്നു. കാരണം ആ സ്ഥലങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതൽ എക്യുപ്മെൻ്റ് അവസാനം മൊബിലൈസ് ചെയ്യുക. വെൽ പ്ലാൻഡ് ആയിരുന്നു, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. നമുക്കതിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചത്, മാധ്യമങ്ങളെ കണ്ടത് തൃക്കാക്കരയിലെ സ്റ്റേഷൻ ഫയർ ഓഫീസർ കെ എൻ സതീശനാണ്. എന്തായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. ഇത്രയും തുടർച്ചയായ ദിവസങ്ങളിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദുരന്തങ്ങളൊക്കെ അറിയാം ആയിരുന്നിട്ടും അവർ ഈ ഫയർ ഫൈറ്റിംഗ് നടത്തിയത് വളരെ കടുത്ത രീതിയിൽ തന്നെയാണ്. എങ്ങനെയും ഈ തീ അണയ്ക്കണം, പുക ശമിപ്പിക്കണം എന്ന ഒറ്റ ദൃഢവിശ്വാസത്തിൽ അവർ ഫൈറ്റ് ചെയ്തു. അതിന് ഫലമുണ്ടായി. ഇന്നലെ വൈകുന്നേരം തീ പൂർണ്ണമായും അണഞ്ഞു, പുക ശമിച്ചു. കൊച്ചി ശ്വാസമുട്ടിൽ നിന്ന് മുക്തമായി എന്ന വാർത്ത കൂടി വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ പല ആളുകൾക്കും ഉണ്ടായെങ്കിലും ക്രമേണ നമ്മൾ പഴയ രീതിയിലേക്ക് മടങ്ങുന്നു. കൊച്ചി നഗരത്തിന് ആശ്വാസം.